ഹലോ, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ്. ഇതൊരു വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മുട്ടക്കറിയാണ്. അധികം പണിയൊന്നും ഇതിന് ആവശ്യമില്ല. നമുക്ക് വേഗം വീട്ടിലുണ്ടാക്കാം. പെട്ടെന്ന് ചപ്പാത്തിക്കും പൊറോട്ടക്കെല്ലാം പറ്റിയൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇത് വേഗം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനിപ്പം ഉള്ളി, തക്കാളിയും ഇഞ്ചിയും പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഉള്ളിയും തക്കാളിയും ഒന്ന് വേവിച്ചെടുക്കണം. ഇതധികം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂട്ടിയിട്ട് നമുക്ക് കുക്കറിലെടുത്ത് ഒരു രണ്ട് മൂന്ന് വിസിൽ മതിയാവും. ഉള്ളിയും തക്കാളിയും ഒന്ന് വേവിച്ചെടുക്കാം. രണ്ട് വിസിലടിച്ചിട്ടുണ്ട്. ഇപ്പം ഉള്ളിയും തക്കാളി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ടാകുമ്പോൾ ഇതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കണം. ഇനി ഇതിൽ ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഒരു പച്ചമുളകൊക്കെ മാറണം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം ഡ്രൈ പോലെയാണ് വേണ്ടെങ്കിൽ വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് മുട്ടിയിട്ടാൽ മതി. ഡ്രൈ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. വെള്ളം ഒഴിക്കുന്നത് തന്നെ ഇത് ചൂടാക്കിയ വെള്ളം വേണം. ചൂടുവെള്ളം വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ തക്കാളി സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ ചിക്കൻ മസാല, നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എല്ലാ ഭാഗത്തും മസാലകളെല്ലാം മസാല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തും ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് മുട്ടയിട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ട ഞാനിപ്പോൾ ഫുള്ളാണ് ഇട്ടിട്ടുള്ളത്, മുറിച്ച് കഷ്ണാക്കിയിട്ട് ഇട്ടിട്ടില്ല. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം റെഡി ആയിട്ടുണ്ട് മുട്ടക്കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.